പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ ഇതാ 919-ാമത്തെ എപ്പിസോഡാണിത്. കത്തോലിക്ക സഭയുടെ മതബോധനം എന്നതിൻ്റെ മറ്റൊരു പേര് വിശ്വാസ നിക്ഷേപം എന്നുകൂടിയാണ്. അതോടൊപ്പം സഭയുടെ അപ്പസ്തോലിക അനുശാസനം, ദ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് തുടർച്ചയായിട്ട് പഠിക്കാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിന് നന്ദി പറയാം. അതോടൊപ്പം നമ്മളിപ്പോൾ പ്രത്യേകമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം, ഒരു സൂക്ഷ്മ ദർശനം. കിഴക്കിൻ്റെ വെളിച്ചത്തെ നമ്മൾ കൂടുതൽ സൂക്ഷ്മമായി പഠിക്കുകയും അങ്ങനെ പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലായി ദൈവമേ ഇത് മുൻപേ പഠിക്കേണ്ടതായിരുന്നല്ലോ എന്ന്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കിഴക്കിൻ്റെ വെളിച്ചം സഭ മുഴുവനെയും, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നതിനും, പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ പ്രകാശിപ്പിച്ച്, പ്രത്യേകിച്ച് എല്ലാ വൈദികരെയും സന്യസ്തരെയും അൽമായ സഹോദരങ്ങളെയും ഈ വെളിച്ചത്താൽ പ്രകാശിതരാകുന്നതിന് സഭയോട് ചേർന്നും മാർപ്പാപ്പയെ അനുസരിച്ചും ഈ കിഴക്കൻ സഭകളുടെ വലിയ രഹസ്യങ്ങളെ മാറ്റാതെ അവ ഉൾക്കൊണ്ട് സഭാ മക്കൾക്കും അടുത്ത തലമുറയ്ക്കും പകരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എല്ലാവരും അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. സ്നേഹമുള്ളവരെയും, കിഴക്കിൻ്റെ വെളിച്ചം, ഓറിയന്റാലെ ലൂമൻ, ഇത് രോംബോൾ രണ്ടാമന്മാർ പാപ്പ 1995 എഴുതിയ അപ്പസ്തോലിക അനുശാസനമാണ്. കിഴക്കിൻ്റെ മഹത്വം എന്ന അനുശാസനത്തിൻ്റെ സെൻറ്റിനറി പ്രമാണിച്ച് എഴുതിയതാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഈ ലൈവ് ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നിങ്ങളെല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെയും, നമുക്ക് ഇന്നത്തെ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ പഠനത്തിൽ നമ്മളെത്തിയിരിക്കുന്നത് 12-ാമത്തെ ഖണ്ഡികയിലാണ്. 12-ാമത്തെ ഖണ്ഡിക സ്വയം കണ്ടെത്തുന്നതിലേക്ക് വ്യക്തമായ ഒരു നോട്ടം. എ ക്ലിയർ ലുക്ക് അറ്റ് സെൽഫ് ഡിസ്കവറി. പാരഗ്രാഫ് നമ്പർ 12. ദൈവവും മനുഷ്യനുമായ മിശിഹായിലേക്ക് സന്യാസി തൻ്റെ ദൃഷ്ടി തിരിക്കുന്നു. മിശിഹായുടെ ദുഃഖത്തിൻ്റെ മനുഷ്യൻ്റെ വിരൂപമായ മുഖത്ത് അയാൾ കാണുന്നത് പ്രവാചകന്മാർ വിളംബരം ചെയ്ത ഉത്ഥിതനായ മിശിഹായുടെ രൂപാന്തരീഭവിച്ച മുഖമാണ്. കാൽവരിയിലെ നിഗൂഢ ദൃശ്യത്തെ ധ്യാനിക്കുന്നതിന് കയറിച്ചെന്ന ജെറുസലേമിലെ സ്ത്രീകൾക്ക് വെളിപ്പെടുത്തിയതുപോലെ ധ്യാനനിരതമായ കണ്ണുകൾക്ക് മിശിഹ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ഇപ്രകാരം പരിശീലിപ്പിക്കപ്പെട്ട സന്യാസിക്ക് സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ
നിഗൂഢ സങ്കേതങ്ങളിലും മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിലും മിശിഹായെ ധ്യാനിക്കുന്നത് ശീലമായി തീരുന്നു. മിശിഹായുമായി പടിപടിയായി വളരുന്ന താഥാത്മീകരണം എന്ന നിലപാടിലൂടെയാണ് സന്യാസി ഇത് മനസ്സിലാക്കുക. വർത്തമാനമായ രീതിയിൽ മിശിഹായോട് സാധർമ്മ്യം പ്രാപിച്ചു വരുന്ന ഈ നോട്ടം ബാഹ്യമായവയിൽ നിന്നെല്ലാം അകൽച്ച പാലിക്കാൻ പഠിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ ഒച്ചപ്പാടുകളിൽ നിന്നും അരൂപിയുടെ സ്വാധീന വലയത്തിലാകുന്നതിന് അനുവദനീയമായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മനുഷ്യനെ തടയുന്ന എല്ലാറ്റിലും നിന്നും അകന്നു നിൽക്കാൻ പഠിപ്പിക്കുന്നു. ഈ മാർഗത്തിൽ സഞ്ചരിച്ച് നിരന്തരമായൊരു മാനസാന്തര പ്രക്രിയയിലൂടെ മിശിഹായോട് അയാൾ അനുരഞ്ജനപ്പെടുന്നു. സ്വന്തം പാപത്തെക്കുറിച്ചും കർത്താവിൽ നിന്നുള്ള തൻ്റെ അകൽച്ചയെക്കുറിച്ചുമുള്ള അവബോധം ഹൃദയസ്പർശിയായ പശ്ചാത്താപമായി തീരുന്നു. അതാകട്ടെ, രക്ഷാകരമായ കണ്ണീർ ജലത്തിൽ തൻ്റെ സ്വന്തം മാമോദീസായുടെ ഒരു പ്രതീകമാണ്. താൻ അന്വേഷിക്കുകയും തനിക്ക് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്ന നിശബ്ദതയിലും ആന്തരിക സ്വച്ഛതയിലും എല്ലാ വക്രതയും അവ്യക്തതയും ഒഴിവാക്കിക്കൊണ്ട് അരൂപിയുടെ താളത്തിനനുസൃതമായി ഹൃദയമിടിപ്പിക്കാൻ അയാൾ പഠിക്കുന്നു. കൂടുതൽ സൗമ്യനും മിതശീലമുള്ളവനും തന്നോട് തന്നെ സ്വച്ഛത പുലർത്തുന്നവരുമായി തീരുമ്പോൾ ഇവയെല്ലാം സ്വന്തം താപസയജ്ഞങ്ങളുടെ ഫലങ്ങളാണെന്ന് വിശ്വസിക്കാനിടയായാൽ അത് അയാളുടെ അഹന്തയിലും വിട്ടുവീഴ്ചയില്ലായ്മയിലും നിവദിച്ചെന്ന് വരാം. ആത്മീയ വിവേകം, ഇത് വളരെ പ്രധാന പോയിന്റാണ്. ആത്മീയ വിവേകം നിരന്തരമായ ശുദ്ധീകരണത്തിലൂടെ അയാളെ എളിമയും ശാന്തതയുമുള്ളവനാക്കുകയും തന്നെ നിറയ്ക്കുന്ന സത്യത്തിൻ്റെ ചില വശങ്ങൾ മാത്രമേ തനിക്ക് കാണാൻ കഴിയൂ എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ മണവാളൻ്റെ ദാനമാണിത്. അവിടുന്ന് മാത്രമാണ് സന്തോഷവും സാഫല്യവും. ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കുന്നവർക്ക് കിഴക്കിന് നൽകാനുള്ള പാഠമിതാണ്: സ്വയം അറിയുകയും സ്വതന്ത്രനാവുകയും ഈശോയാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുക. അവിടുന്ന് അരുൾ ചെയ്യുന്നു, അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ആന്തരിക സൗഖ്യം തേടുന്നവരോട് അവിടുന്ന് അന്വേഷണം തുടരുക എന്ന് പറയുന്നു. അവരുടെ ഉദ്ദേശം സംശുദ്ധവും അവരുടെ മാർഗം സത്യസന്ധവുമാണെങ്കിൽ മനുഷ്യഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന പിതാവിൻ്റെ മുഖം തിരിച്ചറിയാൻ അവസാനം അവിടുന്ന് അനുവദിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പന്ത്രണ്ടാമത്തെ ഖണ്ഡിക മുഴുവനും നമ്മൾ വായിച്ചു. ഇനി ഇതിലെ ഏറ്റവും പ്രധാനമായ ഭാഗം രണ്ട് മൂന്ന് ഭാഗങ്ങൾ നമ്മൾ എടുത്ത് വിചിന്തനത്തിന് വിധേയമാക്കുന്നു. പ്രധാനമായിട്ട് ആദ്യം തന്നെ പറയുന്നത് ദൈവവും മനുഷ്യനുമായ മിശിഹായിലേക്ക് സന്യാസി തൻ്റെ ദൃഷ്ടി തിരിക്കുന്നു. അതാണ് നമ്മൾ ഈശോയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഈശോയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം, ഈശോ ദൈവമാണ്, അതേസമയം മനുഷ്യനാണ്. ദൈവവും മനുഷ്യനും. സി 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 469 പറയുന്നത് ഇതാണ്: തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ
വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റുപറയുന്നു. യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ്. തൻ്റെ ദൈവത്വത്തിന് കർത്തൃത്വത്തിനും ഭംഗം വരാതെ, അതാണ് ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്ന അവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. അപ്പൊ ഈശോയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രധാനമായി നമ്മൾ കണ്ടെത്തേണ്ടത് ദൈവവും മനുഷ്യനുമാണ്. നമുക്കൊരു സഹോദരനുണ്ട്. ആരാണ് നമ്മുടെ സഹോദരൻ? ദൈവം തന്നെയായ, എന്നാൽ അതോടൊപ്പം മനുഷ്യൻ തന്നെയായ യേശു ക്രിസ്തു. നമ്മൾ ഈ 469 ഇപ്പം മനസ്സിലാക്കുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് 467 ആ 467 അവസാന ഭാഗത്തിൽ പറയുന്നത് കൂടി വായിക്കാം. കർത്താവും ഏകജാതനുമായ ഒരേ ഒരു ക്രിസ്തു അന്യോന്യ മിശ്രണമോ പരിവർത്തനമോ വിഭജനമോ വിയോഗമോ ഇല്ലാത്ത രണ്ട് പ്രകൃതികളോട് കൂടിയവരാണെന്ന് അംഗീകരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. എന്താണ് ആ രണ്ട് പ്രകൃതി? ദൈവവും മനുഷ്യനും. ദൈവമനുഷ്യ പ്രകൃതികളുടെ സംയോഗം മൂലം പ്രകൃതികൾക്ക് തമ്മിലുള്ള വ്യത്യാസം നഷ്ടമായില്ല. അതാണ് വളരെ പ്രത്യേകമായിട്ടുള്ളൊരു രഹസ്യമാണ്. ഈ രണ്ട് പ്രകൃതികളും കൂട്ടിയിരിക്കുന്നുണ്ട്. ഇതുപോലെ കൂട്ടിയിരിക്കുമ്പോഴും ഇത് തമ്മിൽ കലർത്തപ്പെടുന്നുമില്ല, ഇത് തമ്മിൽ മിശ്രണമോ പരിവർത്തനമോ വിഭജനമോ വിയോഗമോ ഇല്ലാത്ത രണ്ട് പ്രകൃതികൾ. ഇത് തമ്മിൽ മിശ്രണമല്ല. അതാണ് ദൈവമനുഷ്യ പ്രകൃതികളുടെ സംയോഗം മൂലം പ്രകൃതികൾക്ക് തമ്മിലുള്ള വ്യത്യാസം നഷ്ടമായില്ല, മറിച്ച് ഏക പ്രകൃതിയിലും ഏക ഉപസ്ഥിതിയിലും പ്രകൃതികൾ ഒരുമിച്ച് ചേരുമ്പോഴും ഓരോ പ്രകൃതിയും അതിൻ്റേതായ സവിശേഷത നിലനിർത്തുന്നു. ഓരോ പ്രകൃതിയും അതിൻ്റേതായ സവിശേഷത നിലനിർത്തുന്നു. ദൈവവും മനുഷ്യനും. 469 വീണ്ടും വരാം. 469 രണ്ടാം ഭാഗം ഇങ്ങനെ പറയുന്നു. റോമൻ ആരാധനക്രമത്തിൽ നാം ഇങ്ങനെ ആലപിക്കുന്നു, അവിടെ നിന്ന് എന്തായിരുന്നുവോ അത് നിലനിർത്തി, അവിടെ നിന്ന് എന്തല്ലായിരുന്നുവോ അത് അവിടെ നിന്ന് സ്വീകരിച്ചു. വിശുദ്ധ യോഹന്നാൻ ക്രിസോസ്തോമിൻ്റെ ആരാധനക്രമം പ്രഖ്യാപിക്കുന്നതും ആലപിക്കുന്നതും ഇങ്ങനെയാണ്. ഏകജാതനും ദൈവവചനവുമായവനെ അമർത്തതയായ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവും നിത്യകന്യകവുമായ മറിയത്തിൽ നിന്നും മനുഷ്യനായി അവതരിക്കാൻ തിരുമനസ്സായി. ദൈവത്വത്തിൻ്റെ ഭംഗം വരാതെ മനുഷ്യനാവുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ ക്രിസ്തുവേ, അങ്ങയുടെ മരണത്താൽ അങ്ങ് മരണത്തെ തകർത്തു. പരിശുദ്ധ ത്രിത്വത്തിലൊരുവനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒപ്പം മഹത്തീകരിക്കപ്പെട്ടവരുമായ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ. ഇത് ലിറ്റർജി ഓഫ് സെൻറ് ജോൺ ക്രിസോസ്റ്റം, കിഴക്കൻ സഭകളുടെ തന്നെ ലിറ്റർജിയാണത്. ഇപ്പം ഇത് നമ്മൾ പഠിച്ചുമ്പോൾ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എളുപ്പം മനസ്സിലാവും. ഇവിടെ ദൈവവും മനുഷ്യനുമായ മിശിഹായിലേക്ക് സന്യാസി തൻ്റെ ദൃഷ്ടി തിരിക്കുന്നത് മിശിഹായുടെ ദുഃഖത്തിൻ്റെ മനുഷ്യൻ്റെ
വിരൂപമായ മുഖത്ത് അയാൾ കാണുന്നത്. പ്രവാചകന്മാർ വിളംബരം ചെയ്ത ഉത്ഥിതനായ മിശിഹായുടെ രൂപാന്തരീഭവിച്ച മുഖമാണ്. അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് അയാൾ കാണുന്നത്. എന്നിട്ട് തുടർന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ഇത് ഒറിജിനലായിട്ട് പഠിച്ചപ്പോൾ വിശദമായിട്ട് ധ്യാനിച്ചതാണ്. അതായത് ജെറുസലേമിലെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് മേരി മാഗ്ദലീനും മറ്റേ മറിയവും ഈശോയുടെ കബറിടത്തിൽ ഈശോയെ ലേപനം ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അവരുടെ ഹൃദയം മുഴുവനും കുരിശിൽ തറച്ച് വധിക്കപ്പെട്ട് അടക്കപ്പെട്ട ആ ഈശോയുടെ മുഖമായിരുന്നു. കാൽവരിയിലെ നിഗൂഢ ദൃശ്യത്തെ ധ്യാനിക്കുന്നതിന് കയറിച്ചെന്ന ജെറുസലേമിലെ സ്ത്രീകൾക്ക് വെളിപ്പെടുത്തിയതുപോലെ ധ്യാനനിരതമായ കണ്ണുകൾക്ക് മിശിഹ തന്നെ തന്നെ വെളിപ്പെടുത്തും. ഈ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് മിശിഹായുടെ പെസഹ രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. വെളിപ്പെടുത്തുന്നു എന്താണ് ലിറ്റർജി എന്ന് പറയുന്നത്? ആരാധനക്രമം എന്ന് പറയുന്നത് 1076 നമ്മൾ പഠിച്ചു മൂന്ന് കാര്യമാണ്. ഒന്ന്, മിശിഹ വെളിപ്പെടുത്തപ്പെടുന്നു. മിശിഹ സന്നിഹിതമാക്കപ്പെടുന്നു. മിശിഹ പകർന്നു കൊടുക്കപ്പെടുന്നു. ഇവിടെ സന്യാസിയുടെ ജീവിതത്തിലെ ക്രിസ്തു അനുഭവം എന്ന് പറയുന്നത് സന്യാസി ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ പീഡ അനുഭവിച്ച് കുരിശിൽ മരിച്ച യേശുവിൻ്റെ മുഖം ഇതാ മാറി ഉയർത്തെഴുന്നേറ്റ പിശാചിനെയും പിശാചിൻ്റെ പ്രവർത്തനത്തെയും നശിപ്പിച്ചു, മനുഷ്യവംശത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു, അവരെ രക്ഷിച്ചു, ആദം മുതലുള്ളവരെല്ലാം രക്ഷിച്ച ആ ഉയർപ്പിൻ്റെ മഹത്വമാണ് അവർ കാണുന്നത്. ജെറുസലേമിലെ സ്ത്രീകൾ ഈശോയുടെ മുറിവേറ്റ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് ചെന്നപ്പോൾ അവർ കണ്ടതെന്താണ്? അവിടെ ഒഴിഞ്ഞുകിടന്ന കല്ലറയും അതിനുശേഷം അവർ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നേരിൽ കണ്ടു. ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നേരിൽ കാണുന്നതാണ് ഒരു സന്യാസിയുടെ ദൈവാനുഭവം എന്ന് പറയുന്നത്. ഉത്ഥിതനായ മിശിഹായുടെ രൂപാന്തരീഭവിച്ച മുഖമാണ് കാൽവരിയിൽ ദുഃഖം നിറഞ്ഞ മുഖം മനസ്സിൽ വെച്ചുകൊണ്ട് ചെന്നപ്പോൾ ആ സഹോദരിമാർ കണ്ടത്. ഉത്ഥിതനായ മിശിഹായുടെ രൂപാന്തരീഭവിച്ച മുഖമാണ്. അതാണ് നമ്മുടെ സീറോ മലബാർ കുർബാനയിൽ ആരംഭം മുതൽ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ്. അതാണ് സീറോ മലബാർ കുരിശ്, സീറോ മലബാർ സ്ലീവ, മാർ സ്ലീവായിൽ കുരിശിൽ കർത്താവിൻ്റെ മുഖമില്ല, എന്നാൽ കർത്താവിൻ്റെ ശരീരമില്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവ് ഉത്ഥിതനായി. ആ ഉത്ഥിതനായ കർത്താവിനെയാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഉത്ഥിതനായ മിശിഹായുടെ രൂപാന്തരീകരിച്ച മുഖമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ആരംഭം മുതൽ കാണുന്നതും. സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. അതിനുശേഷം മത്യനു നിത്യമഹോന്നതമാമുത്താനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു.
അപ്പോ കിഴക്കൻ സഭകളുടെ ആരാധനയിൽ തുടക്കം മുതലേ തന്നെ ഈ ഉത്ഥാനഗീതമാണ്. ഉത്ഥാനഗീതത്തിൽ പ്രധാനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാണ്. അതായത് അന്ത്യദിനത്തിൽ ഈ പ്രപഞ്ചത്തിൽ ജനിച്ച് മരിച്ച എല്ലാവരെയും ഉയർപ്പിക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരീകരണം നൽകുകയും ചെയ്യുന്ന ആ ഒരവസ്ഥയെ നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാന ഭാഗം. നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്കുണ്ടായ പ്രത്യേക ഒരു അനുഭവമാണത്. ഇവിടെ ഹിന്ദിയിലാണ് ഈ സീറോ മലബാർ കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ അവിടെയും ആ വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുമ്പോൾ അവസാന ഭാഗത്ത് വരുമ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈശോ ഉയർത്തെഴുന്നേറ്റ ഈശോ, സ്വർഗാരോഹണം ചെയ്ത ഈശോ നമ്മളെല്ലാവരെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി, പിതാവിൻ്റെ വലതു ഭാഗത്ത് നമ്മളെയും ചേർത്ത് എമ്മാനുവേലായി മാറിയിരിക്കുന്നു. ആ ഈശോ വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ അഴുകിയ സകല മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കും. അതൊന്ന് നമ്മൾക്ക് കാണാം. ഈ പ്രപഞ്ചത്തിൽ ജനിച്ച് മരിച്ച് അഴുകിയ സകല മനുഷ്യരുടെയും ശരീരം ഉയർത്തെഴുന്നേറ്റ് ഈശോയുടെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തോടൊപ്പം ആവും. അതാണ് മർത്യനു നിത്യമഹോന്നതമം ഉത്ഥാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയും. ഇത് ഇപ്പോൾ തന്നെ നമ്മൾക്ക് വിശുദ്ധ കുർബാനയിലൂടെ ആരാധനക്രമത്തിലൂടെ ഈശോയെ ധ്യാനിക്കുന്നതിലൂടെ ഈ അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ക്രിസ്ത്യാനി ഇവിടെ വെച്ച് തന്നെ റോമർ 8:11 പറയുന്ന പോലെ ഇന്നലത്തെ വായന അതായിരുന്നു, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, 30 വർഷം മുമ്പ് ഡിവൈൻ റിട്രീറ്റ് സെന്ററിന്റെ മെയിൻ സ്റ്റേജിൽ ഞാൻ ഇത് പറയുമ്പോൾ ഞാനങ്ങ് പൊങ്ങിപ്പോകുമായിരുന്നു. അങ്ങനെ ഒരു പുതിയ പ്രഘോഷണ ശൈലി അന്നുണ്ടായി. ഞാനങ്ങ് എലിവേറ്റ് ചെയ്ത് പോകുമായിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം, ഉത്ഥിതനായ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. ക്രിസ്തീയത എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രബോധനത്തിൽ ജീവിക്കുന്നതിലല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. 521 ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം നാമും നമ്മുടെ ജീവിതത്തിൽ അവിടത്തോടത്ത് അനുഭവിക്കുവാൻ അവിടെ നിന്ന് നമ്മെ പ്രാപ്തരാക്കുന്നു. അതേ ജീവിതം അവിടെ നിന്ന് നമ്മിൽ നയിക്കുകയും ചെയ്യുന്നു. മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രൻ ഒരു വിധത്തിൽ ഓരോ മനുഷ്യനുമായി സംയോജിച്ചിരിക്കുന്നു. അവിടത്തോടുകൂടി ഒന്നായി തീരാൻ നാം ക്ഷണിക്കപ്പെടുന്നു.
നമുക്ക് വേണ്ടിയും നമുക്ക് മാതൃകയായും ക്രിസ്തു തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചതെല്ലാം നാമും പങ്കുചേരുന്നതിനായി തൻ്റെ ശരീര അവയവങ്ങൾ എന്ന നിലയ്ക്ക് അവിടെ നിന്ന് നമ്മെ ശക്തരാക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും അവിടുത്തെ രഹസ്യങ്ങളും നാം നിരന്തരം നിറവേറ്റുകയും അവയെ നമ്മിലും തിരുസഭ മുഴുവനിലും പൂർത്തീകരിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമായി അവിടത്തോടൊത്ത് നാം നിരന്തരം പ്രാർത്ഥിക്കുകയും വേണം. കാരണം ദൈവപുത്രൻ്റെ പദ്ധതി താഴെ പറയുന്ന വിധമാണ്, നമ്മെയും സഭ മുഴുവനെയും അവിടുത്തെ ദിവ്യരഹസ്യങ്ങളിൽ ഭാഗവാക്കുകളാക്കുക, അങ്ങനെ നമ്മിലേക്കും സമസ്ത സഭയിലേക്കും അവിടുത്തെ ദിവ്യരഹസ്യങ്ങൾ വ്യാപിപ്പിക്കുകയും നമ്മിലൂടെയും സഭയിലൂടെയും അവയെ തുടരുകയും ചെയ്യുക. ഈ പദ്ധതി പ്രകാരം അവിടുന്ന് അവ നമ്മിൽ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം. എന്താണ് അനുഭവിച്ചത്? ഈശോയുടെ ജനനം, മരണം, പീഡാനുഭവം, സ്വർഗാരോഹണം, വീണ്ടും വരവ്, നമ്മുടെ മലങ്കര കുർബാനക്രമത്തിലെ ആരംഭ ആമുഖ പ്രാർത്ഥനയിലെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: നാഥ നിൻ ജനനം സ്നാനം പീഡാ ക്രൂശേറ്റം ബുദ്ധിയുത്ഥാനം സ്വർഗാരോഹണമിവയും ആദിപിതാക്കളെയും ഓർമ്മിച്ചിരുന്നീയാകത്തിൽ. അതായത് നമ്മൾ അനുസ്മരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഈ വീണ്ടും വീണ്ടും പറയുന്നത് ക്ഷമിക്കണം, അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ, ലിറ്റർജി എന്ന് പറഞ്ഞാൽ വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവോ ക്രിസ്തുവിൻ്റെ വചനമോ എല്ലാം നിറഞ്ഞവരാകുന്നു എന്ന് മാത്രമല്ല, ക്രിസ്തു തന്നെ നമ്മളിൽ ഒന്നായിരിക്കുന്നു. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം നാമും നമ്മുടെ ജീവിതത്തിൽ അവിടത്തോടൊത്ത് അനുഭവിക്കുവാനായി അവിടുന്ന് നമ്മെ പ്രാപ്തരാക്കുന്നു, അവിടുന്ന് നമ്മളെ പ്രാപ്തരാക്കുന്നു. നമുക്ക് ഇത് സ്വയം സാധിക്കില്ല, ഈ ക്രിസ്തു അനുഭവം നമുക്ക് സ്വയം സാധിക്കില്ല, ക്രിസ്തു തന്നെ നമ്മളിൽ തൻ്റെ ജീവിതത്തെ ആവിഷ്കരിക്കുന്നു കൂതാശകളിലൂടെ. അപ്പോൾ കിഴക്കൻ സഭകളുടെ ആരാധനക്രമവും സന്യാസിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത ഇതാണ്. വീണ്ടും 12-ാമത്തെ പാരഗ്രാഫിൻ്റെ ആദ്യ വാക്ക്, ദൈവവും മനുഷ്യനുമായ മിശിഹായിലേക്ക് സന്യാസി തൻ്റെ ദൃഷ്ടി തിരിക്കുന്നു. അതാണ് നമ്മൾ ഈശോയെ നോക്കുമ്പോൾ നമ്മുടെ സഹോദരനായാണ് കാണേണ്ടതെന്ന്, അതേസമയത്ത് ദൈവം തന്നെയാണ്. അങ്ങനെ മിശിഹായുടെ ദുഃഖത്തിൻ്റെ മനുഷ്യൻ്റെ വിരൂപമായ മുഖത്ത് അയാൾ കാണുന്നത്, സന്യാസി കാണുന്നത്, പ്രവാചകന്മാർ വിളംബരം ചെയ്ത ഉത്ഥിതനായ മിശിഹായുടെ രൂപാന്തരീഭവിച്ച മുഖമാണ്. ആ താബോർ മലയിൽ ഈശോ രൂപാന്തരീകരിച്ച് കണ്ടപ്പെട്ട ആ രൂപാന്തരീകരിച്ച ഈശോയുടെ മുഖമാണ് നമ്മൾ കാണേണ്ടത്. എന്നാൽ അതിനു മുൻപ് പീഡാനുഭവവും മരണവും നമ്മൾ കാണണം. ആ പീഡാനുഭവവും മരണവും കാണണം, അതോടൊപ്പം അതിനുശേഷമുണ്ടായ മഹത്വം നമ്മൾ കാണണം. ഇതെന്തിനാണ് കാണുന്നത്?
കാൽവരിയിലെ നിഗൂഢ ദർശ്യത്തെ ധ്യാനിക്കുന്നതിന് കയറിച്ചെന്ന ജെറുസലേമിലെ സ്ത്രീകൾക്ക് വെളിപ്പെടുത്തിയത് പോലെ. അതാണ് അവരുടെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി, അത് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. നമുക്കൊന്നും ഇപ്പൊ തന്നെ ചിന്തിക്കാം, ഈ മഗ്ദലന മറിയം ഹൃദയം കലങ്ങി അവളുടെ സ്നേഹനാഥനെ അവർ കുരിശിൽ തറച്ചു കൊന്നു, എന്തോ ഒരു ഭയാനകമായ രീതിയിൽ ഈശോയുടെ തലയിൽ മുൾമുടി വെച്ച് അടിച്ച് കയറ്റി, മുഖമെല്ലാം രക്തം നിറഞ്ഞു, ശരീരമെല്ലാം നുറുങ്ങി, ശരീരത്തിൽ മാംസമെല്ലാം പോയി, അവനെ കണ്ടവർ അമ്പരന്നു പോയി. അവനത്രയ്ക്ക് വികൃതമായി വാ വിട്ട് കുരിശിൽ കിടന്ന് കരഞ്ഞു. അവനെ അവർ നഗ്നനാക്കി, കൈകാലുകൾ തുളച്ച് അവനെ കൊന്നു, കുഴിച്ചിട്ടു. ആ വേദന മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ ആ ഈശോയുടെ ശരീരത്തിൽ ലേപനം ചെയ്യാനായിട്ട് കാവറുടെ സന്ദർശനത്തിന് ചെന്നപ്പോൾ കണ്ടത് അത്യത്ഭുതകരമായ ഉയർത്തെഴുന്നേറ്റ് മഹത്തീകരിച്ച താവോർ മലയിൽ മഹത്തീകരിച്ച മനുഷ്യൻ, താവോർ മലയിൽ മഹത്തീകരിക്കപ്പെട്ട് കണ്ട ആ മനുഷ്യനായ യേശുക്രിസ്തു വീണ്ടും വരുന്നവരായ യേശുക്രിസ്തുവിനെയാണ് അവർ കാണുന്നത്. അവർക്കുണ്ടാകാവുന്ന ആ എക്സൈറ്റ്മെന്റ് ഒന്ന് ആലോചിച്ചു, അവർക്കുണ്ടാകാവുന്ന ആ വലിയ ദൈവാനുഭവം, അതാണ് ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ടത് നമ്മുടെ ധ്യാനത്തിൽ. ഹല്ലേലൂയാ. അപ്പോൾ ഇവിടെ അതിന്റെ അവസാനം പറയാണ്, ഇപ്രകാരം പരിശീലിപ്പിക്കപ്പെട്ട, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അത് റോമർ 8:11 ഒന്നും കൂടി പറയാം, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ തന്നിൽ വസിക്കുന്നതിന്റെ ആത്മാവിലൂടെ അവന്റെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. അങ്ങനെ നമ്മുടെ ഈ മർത്യ ശരീരത്തിന് അമർത്യത നൽകുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അത് അനുഭവമാക്കണം ഇവിടെ വെച്ച്. ഹല്ലേലൂയാ. അത് അനുഭവമാക്കണം ഇവിടെ വെച്ച്. ഇതൊക്കെ പറയുകയാണ്, ഇപ്രകാരം പരിശീലിപ്പിക്കപ്പെട്ട സന്യാസിക്ക് സൃഷ്ടിപ്രപഞ്ചത്തിന്റെ നിഗൂഢ സങ്കേതങ്ങളിലും മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിലും മിശിഹായെ ധ്യാനിക്കുന്നത് ശീലമായി തീരുന്നു. അതായത് ഈ സൃഷ്ടി തന്നെ മുഴുവനും രൂപാന്തരീകരിക്കപ്പെടും എന്ന് അവൻ വിശ്വസിക്കുന്നു. ഈ സൃഷ്ടി തന്നെ മുഴുവനും രൂപാന്തരീകരിക്കപ്പെടും. അതാണ് നമ്മൾ അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അതായത് ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ഈ യേശുക്രിസ്തു പീഡാനുഭവം മരണത്തിലൂടെ ഉയർപ്പ് അനുഭവിച്ച പോലെ ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും അതുപോലെ രൂപാന്തരപ്പെടും. എന്തുകൊണ്ടാണ്? ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ആദ്യം യേശുക്രിസ്തുവിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടതും യേശുക്രിസ്തുവിലൂടെയാണ് പരിപാലിക്കപ്പെടുന്നതും. അവനാണ് സകലത്തിൻ്റെയും ആദ്യജാതൻ. ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും അതിലൂടെ രൂപാന്തരീകരിക്കപ്പെടുന്ന
ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. നമ്മൾ കാറ്റിക്കിസത്തിൽ 1042 പല പ്രാവശ്യം വായിച്ചു, മനുഷ്യരെല്ലാവരും ഉത്ഥാനം ചെയ്യപ്പെടുമ്പോൾ അതോടൊപ്പം ഈ സൃഷ്ടിപ്രപഞ്ചവും ആ ഉത്ഥാനത്തിൻ്റെ ആ രൂപാന്തരീകരണത്തിലൂടെ കടന്നു പോകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നത്, മിശിഹായെ ധ്യാനിക്കുന്നത് ശീലമായി തീരുന്നു, മിശിഹായുമായി പടിപടിയായി വളരുന്ന താഥാത്മീകരണം എന്ന നിലപാടിലൂടെയാണ് സന്യാസി ഇത് മനസ്സിലാക്കുക. താഥാത്മീകരണം എന്ന് പറഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ ഹോൾ ക്രൈസ്റ്റ്, which is then understood from the standpoint of identification with the whole Christ. അതായത് നമ്മൾ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, മരിച്ച് ഉയർത്ത് വീണ്ടും വരുന്ന ആ താബോർ മലയിൽ കണ്ട ആ ക്രിസ്തു. നമ്മൾ മറ്റൊരു പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചു, 15-ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനം പഠിച്ചു, സ്നേഹത്താൽ രൂപാന്തരീഭവിച്ച ഈ മനുഷ്യനെയാണ് താബോറിൽ ശിഷ്യന്മാർ ദർശിച്ചത്. ഈ മനുഷ്യനെപ്പോലെ ആകാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ മനുഷ്യനെപ്പോലെ, അതായത് യേശു ക്രിസ്തുവാകുന്ന ആ ദൈവ മനുഷ്യൻ രൂപാന്തരീകരിച്ച് മഹത്വീകരിച്ച് കുരിശിൽ തറച്ച് കൊന്ന ആ മനുഷ്യൻ ഇപ്പോൾ രൂപാന്തരീകരിച്ച് മഹത്വീകരിച്ച അവസ്ഥയിൽ കാണുന്നു. ആ മനുഷ്യനുമായിട്ട് താഥാത്മീകരിക്കണം. അതാണ് നമ്മുടെ കിഴക്കൻ ആധ്യാത്മികതയുടെ പ്രത്യേകത, ഐഡന്റിഫിക്കേഷൻ വിത്ത് ഹോൾ ക്രൈസ്റ്റ്. മിശിഹായുമായി പടിപടിയായി വളരുന്ന താഥാത്മീകരണം, ഐഡന്റിഫിക്കേഷൻ, താഥാത്മീകരണം എന്ന നിലപാടുമായി സന്യാസി ഇത് മനസ്സിലാക്കുക. നമ്മളിവിടെ നിർത്തുന്നു. സ്നേഹമുള്ളവരെ, വളരെ വലിയൊരു കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ആ ഉത്ഥിതനായ ക്രിസ്തു, മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തു, വീണ്ടും വരുന്ന ക്രിസ്തു തന്നെയാണ് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടത്. ആ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട ക്രിസ്തു ഇപ്പോൾ ഉയർത്തു നമ്മിൽ ജീവിക്കുന്നു. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആ 521 ഓർക്കാം, ക്രിസ്തു നമ്മിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവുമായിട്ട് താഥാത്മീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പീരിയഡ്. അതാണ് സത്യം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മിൽ ജീവിച്ചുകൊണ്ട്, ക്രിസ്തു നമുക്ക് കുറച്ച് അനുഗ്രഹങ്ങൾ തരികയോ നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾ തരികയോ ഒന്നും അല്ല അവിടെ ചെയ്യുന്നത്. ക്രിസ്തു തന്നെ നമ്മിൽ ജീവിച്ചുകൊണ്ട് നമ്മളെ മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റിയിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. ആ മഹത്വം മുഴുവനും നമ്മളിൽ താഥാത്മീകരിക്കുന്നു. അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരുമാകുന്നു. 15-ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനം പറയുന്നത് പോലെ, സ്നേഹത്താൽ രൂപാന്തരീകരിച്ച ഈ മനുഷ്യനെയാണ് താബോറും ശിഷ്യന്മാർ ദർശിച്ചത്. ഈ മനുഷ്യനെ പോലെ ആകാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സ്തുതിക്കാം. നമ്മൾ ആ മനുഷ്യനെ പോലെ, ആ താബോർ മലയിൽ രൂപാന്തരീകരിക്കപ്പെട്ട് കണ്ട മനുഷ്യനെ പോലെ ആകാൻ നമുക്ക് സ്വയം സാധ്യമല്ല,
ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മിൽ വസിച്ചുകൊണ്ട് ആ യേശുവിനെ നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് കൗദാസ്യമായി ആ യേശു നമ്മുടെ ജീവിതത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ട് സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോമിശിഹായുടെ ശരീരം സ്വീകരിക്കാനും രക്തം പാനം ചെയ്യാനും തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. അങ്ങനെയുള്ള ആ നിലപാടിലൂടെ നമ്മൾ മഹത്തീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ ആയി താധർമ്മീകരണം നടക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ വളരെ പ്രത്യേകമായ എന്തോ അനുഭവം ആർക്കും ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളവർ എനിക്ക് ഒരു മെസ്സേജ് അയക്കുക, ഒന്ന് പങ്കുവയ്ക്കുക. പ്രത്യേകിച്ച് ആ താഥാത്മ്യം പ്രാപിക്കുക, ഉയർത്തെഴുന്നേറ്റ് മഹത്തീകരിക്കപ്പെട്ട കർത്താവ് നമ്മളുമായി താഥാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. ആ കർത്താവ് നമ്മൾ ജീവിക്കുന്നു. നമ്മൾ വെറും സാധാരണ മനുഷ്യരല്ല. അത് ശരിക്കും അനുഭവിക്കൂ, അനുഭവിക്കൂ. അതിനെക്കുറിച്ച് കുറേ സമയം കൂടി നിങ്ങൾ ലയിച്ചിരുന്നെന്ന് പ്രാർത്ഥിക്കൂ. താങ്ക് യു. God bless you. Bye bye. Bye bye.